അമ്മേ നാരായണ ദേവി നാരായണ കൊല്ലൂർ മൂകാംബികയെക്കുറിച്ച് ഒന്നിലധികം വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും എൻ്റെ മൂകാംബിക അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അമ്മയുടെ ആശ്രിത വാത്സല്യം അമ്മയുടെ അനുഗ്രഹം ആ കാൽച്ചുവട്ടിൽ ആ മണ്ണിൽ ഒരു നേരം തങ്ങാനുള്ള ഭാഗ്യം ഇതൊക്കെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ചെല്ലുന്നവരെല്ലാം അനുഗ്രഹത്തിൻ്റെ പുണ്യതീർത്ഥത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവമാണ് ഉണ്ടായി വരാറുള്ളത് പലരും എൻ്റെ അടുത്ത് എൻ്റെ മൂകാംബിക അനുഭവങ്ങൾ ഇനിയും പങ്കുവയ്ക്കണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് യാത്രാകാലത്ത് എനിക്ക് അന്ന് ലഭ്യമായിട്ടുണ്ട് ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ അനുഭവങ്ങൾ ആ തിരുനടയിൽ നിന്ന് ലഭിക്കാറുമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവമല്ല ഇസൈജ്ഞാനി ഇളയരാജ സാറിൻ്റെ ഒരു അനുഭവമാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ആ അഭിമുഖം അങ്ങനെ ഞാൻ തിരഞ്ഞു അദ്ദേഹത്തിൻ്റെ വോയിസിൽ തന്നെ നിങ്ങൾ കേൾക്കട്ടെ എന്ന് നോക്കിയിട്ട് യൂട്യൂബിലൊന്നും അത് കാണാനില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂകാംബിക അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് സംഗീതത്തിൻ്റെ മുടിചൂടാമന്നനായ ഇളയരാജ സാറിൻ്റെ ആദ്യകാലം അദ്ദേഹം അത്രത്തോളം വലിയൊരു ഈശ്വര വിശ്വാസിയൊന്നുമല്ല ഉള്ളിൽ ഒരു കൗതുകം പോലെ ഒരു ഈശ്വര വിശ്വാസം ഉണ്ടെന്നല്ലാതെ അദ്ദേഹം അങ്ങനെ ദൈവ പ്രാർത്ഥനകളിലൊന്നും മുഴുകി കഴിയുന്ന ഒരാളായിരുന്നില്ല 1974 കാലഘട്ടത്തിൽ ജി കെ വെങ്കടേഷ് എന്ന് പറയുന്ന പ്രശസ്തനായ സംഗീതജ്ഞൻ്റെ കീഴിൽ അദ്ദേഹം സഹായിയായിട്ട് പ്രവർത്തിച്ചു പോരുകയാണ് വളരെ കുറേ പേരുണ്ട് അദ്ദേഹത്തിനോടൊപ്പം വൈദ്യനാഥൻ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട് അല്ലാതെ പിൽക്കാലത്ത് പ്രശസ്തരായ പല വ്യക്തികളും അദ്ദേഹത്തിനോടൊപ്പം അന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവർക്ക് മൈസൂർക്ക് ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പോവേണ്ടി വന്നു മൈസൂർക്ക് പോകുമ്പം അവിടെ വൃന്ദാവൻ കാണണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ വൈദ്യനാഥൻ ചോദിച്ചു നമുക്കൊന്ന് മൂകാംബിക വരെ പോയാലെന്തേ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം സമ്മതിച്ചു ഒരു കൗതുകം കൊണ്ടാണ് അല്ലാതെ ഭക്തി കൊണ്ടൊന്നുമല്ല അദ്ദേഹം സമ്മതിച്ചു ഓ നമുക്ക് മൂകാംബിക പോകാം എന്ന് പറഞ്ഞു അങ്ങനെ മൈസൂരെത്തി പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു അന്ന് രാത്രി മുതൽ വളരെ സാറിന് നന്നായിട്ട് പനി തുടങ്ങി പനി എന്ന് പറഞ്ഞാൽ ചില്ലറ പനിയല്ല അതികഠിനമായ പനി രാവിലെ ആയിട്ടും പനി വിട്ടു മാറിയില്ല അപ്പോൾ സുഹൃത്തുക്കളെല്ലാം വൃന്ദാവൻ കാണാൻ പോവുകയാണ് വളരെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ റെസ്റ്റ് ചെയ്യുന്നു വരാൻ വയ്യ എന്ന് പറഞ്ഞു അത്രയൊക്കെ അടുത്ത പനിയാണ് അവിടെ നിന്ന് കിട്ടാവുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള മരുന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ റൂമിൽ വിശ്രമിച്ചു അപ്പോഴെന്ത് പറ്റിയെന്ന് അറിയാമോ ഈ വൈദ്യനാഥൻ എന്ന് പറയുന്ന ആ സുഹൃത്ത് ആ മുറിയുടെ വാതിൽ ലോഡ്ജിൻ്റെ വാതിൽ പൂട്ടിയിട്ടാണ് പോകുന്നത് പുറമേ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പനി കലച്ചിലായി അദ്ദേഹത്തിന് പുറത്തോട്ട് പോകാനുള്ള ഒരു മാർഗവുമില്ല ആകെ അവശനായി അദ്ദേഹത്തിൻ്റെ കൺമുന്നിലൂടെ ഭാര്യയുടെയും കുട്ടികളുടെയും എല്ലാം രൂപം വന്നു താൻ ആ ലോഡ്ജിൽ തന്നെ കിടന്ന് മരണപ്പെട്ടു പോകുന്നവരെ അദ്ദേഹത്തിന് തോന്നി അത്രത്തോളം വലിയൊരു അവസ്ഥയിലേക്കായിരുന്നു അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത് കയ്യിൽ കരുതിയിരുന്ന ഗുളികയും തിന്നു പുതിയൊരു ഗുളിക വാങ്ങിച്ച് കഴിക്കാനോ ഒരു ഡോക്ടറെ കാണാനോ ഒന്നിനും നിവർത്തിയില്ല ഒരാളെ വിളിക്കാനുള്ള ഒരു ശബ്ദം പോലും അദ്ദേഹത്തിന് ഉയരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരവസ്ഥ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ല ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ തളർന്ന് അദ്ദേഹം കിടക്കയിൽ കിടക്കുകയാണ് അങ്ങനെ സമയം ഇങ്ങനെ എണ്ണി എണ്ണി കിടക്കുകയാണ് വൈകുന്നേരമായപ്പോൾ ഈ പുറത്തുപോയ സുഹൃത്തുക്കളെല്ലാം വന്നു അപ്പോൾ ഇദ്ദേഹം തീരെ അവശനായി അത്രത്തോളം നിലയിലാണ് കിടക്കുന്നത് പിന്നെ പുറത്തൊക്കെ പോയി ഇവർ മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ചൂടുവെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് സമാധാനിപ്പിച്ചു അപ്പോൾ അവർ ചോദിച്ചു രാവിലെ ഞങ്ങൾ ചെന്നൈക്ക് പോവുകയാണ് അങ്ങ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു അപ്പോൾ വൈദ്യനാഥൻ പറഞ്ഞു ഞാൻ മൂകാംബികയ്ക്ക് പോവുകയാണ് താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കലശലായ പനിയുണ്ടെങ്കിലും ഇളയരാജ സാർ പറഞ്ഞു ഞാൻ മൂകാംബികയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു കാര്യം അദ്ദേഹത്തിന് അപ്പോഴും തോന്നിയത് ഇങ്ങനെയാണ് പനി വളരെ കടുപ്പത്തിലുള്ളതാണ് ഇനി മരിച്ചു പോകണമെങ്കിലും മൂകാംബിക അമ്മയുടെ നടയിൽ പോയിട്ട് മരിക്കട്ടെ
അല്ലാതെ ഇനി വേറൊന്നുമില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവനല്ലേ. അത്ര നാളെ ഭക്തിയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, സാമാന്യ ഭക്തിയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴങ്ങ് തോന്നുക, ഒരു ഉൾവിളി, മൂകാംബികാമ്മയെ ദർശിച്ചിട്ട് കഴിയൂ, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് അങ്ങ് തീരുമാനമെടുക്കണം ഉള്ളിൽ. അങ്ങനെ സുഹൃത്തുക്കളെല്ലാം പിന്നെ പോയി, വൈദ്യനാഥനും അദ്ദേഹം തമ്മിൽ അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം മൂകാംബികയെ പോകാനൊരു തീരുമാനമെടുത്തപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയത് തൻ്റെ ശരീരത്തിൽ പുതിയൊരു ഉന്മേഷം വരികയാണ്. അതായത് ഇത്രയും നേരവും താൻ മരിച്ചു പോകുമെന്ന്, തൻ്റെ ഭാര്യയും കുട്ടികളെയൊന്നും കാണാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന, അങ്ങനെയൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. കാര്യം ശ്വാസമൊക്കെ മുട്ടി വല്ലാതെ അദ്ദേഹം കിതച്ചു ക്ഷീണിതനായി കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം മൂകാംബികയെ പോകാനൊരു ഉള്ളിലെ മനസ്സിൽ കരുതി, ഞാൻ വരുന്നു, നാളെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വേർപ്പൊക്കെ ഉണ്ടായി. അദ്ദേഹം പറയുകയാണ്, 5 മിനിറ്റ് കൊണ്ട് ആ പനിയെല്ലാം അങ്ങ് കെട്ടടങ്ങി, തന്നെ ഇത്രത്തോളം ഭയപ്പെടുത്തിയ ആ പനിയെല്ലാം ആ നിമിഷം അങ്ങ് ചോർന്നൊലിക്കും പോലെ, ഒരു സ്വിച്ചിട്ടാ മാറും പോലെ അതങ്ങ് മാറിപ്പോയെന്ന് അദ്ദേഹം പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ ബൈന്തൂരെത്തി, ബൈന്തൂരിന് നേരെ കൊല്ലൂർ മൂകാംബികയിൽ നടയിലെത്തുകയാണ്. ആ മണ്ണിൽ ആ ദിവസം അദ്ദേഹം പാദസ്പർശം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായൊരു ചൈതന്യം, ആ എന്താ പറയട്ടെ, പറഞ്ഞറിയിക്കാനാത്തൊരു അനുഭൂതിയാണ് അദ്ദേഹം ആ മൂകാംബികയുടെ തിരുനടയിൽ നിന്ന് അന്ന് അനുഭവിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനു മുമ്പ് വരെ അദ്ദേഹം ഒരുപാട് പേരെടുത്ത ഈ ഭൗതികവാദങ്ങൾ, ഈശ്വരവിശ്വാസം ഇല്ലായ്മയുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ മൂകാംബികയുടെ തിരുനടയിൽ ചെന്നപ്പോൾ പ്രപഞ്ചശക്തി ഒന്നാകെ തന്നെ വന്ന് മൂടുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതം അത് മുന്നോട്ട് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയെ മൂകാംബിക അമ്മ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം മൂകാംബിക അമ്മയുടെ തികഞ്ഞ ഭക്തനായി തന്നെയാണ് ജീവിച്ചു പോരുന്നത്. നോക്കൂ, സംഗീതജ്ഞാനിയായ ഇളയരാജയുടെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം നിങ്ങളിൽ പലർക്കും പുതിയ അറിവായിരിക്കും. പക്ഷേ നമ്മൾ എത്ര വലിയ നിലയിലായാലും ശരി, നമ്മൾ എന്തൊക്കെ ഭൗതികവാദങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രജ്ഞാവാദങ്ങളൊക്കെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോ എന്തൊക്കെ വേണമെങ്കിലും നമുക്കവിടെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷേ ആ തിരുനടയിലേക്കൊന്ന് ചെന്ന് കഴിയുമ്പോഴേ ഒരു ലോകത്തിൻ്റെ, പ്രപഞ്ച സത്യത്തിൻ്റെ പൂർണ്ണമായ ഒരു വികിരണം നമ്മളിലേക്ക് നിറയുന്നതായിട്ടറിയാം. നമുക്കറിയാം മറ്റു പല ക്ഷേത്രങ്ങളും എന്ത് കെട്ടിലും മട്ടിലും വിപുലമാണ്, പക്ഷേ മൂകാംബിക ക്ഷേത്രം അന്നും ഇന്നും ഒരു ലാളിത്യത്തിൻ്റെ ഭംഗിയോട് കൂടി, അധികം അലങ്കാരങ്ങളോട് ഒന്നും കാണാനില്ല. അത് നമ്മളൊരു 10 or 15 വർഷം മുമ്പ് പോയ മൂകാംബികയും ഇപ്പോഴത്തെ മൂകാംബികയും തമ്മിൽ ചിലപ്പോൾ ആ വീഥികളുടെയോ മറ്റൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവാം, അല്ലാതെ പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമൊന്നും ഇന്നും ആ ക്ഷേത്രത്തിൽ സംഭവിച്ചിട്ടില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ചൈതന്യത്തിൻ്റെ അമൂർത്തമായ ഭാവമാണ് മൂകാംബികയിലുള്ളത്. ഇതുപോലെ പ്രശസ്തരായ പലരുടെയും മൂകാംബിക അനുഭവങ്ങളും കൂടി ഞാൻ എൻ്റെ അനുഭവങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അത് നിങ്ങൾക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം തരും. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്നേഹ ഹരിചന്ദ്രമഠം, RJIR.